ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു മെട്രോ ട്രാവലാണ്. എനിക്ക് ആക്ച്വലി പോകാനുള്ളത് മത്തർകദീമിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്, അൽ ഷാക്കിബ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് മുഷറിബ് ഇറങ്ങുക, അവിടെ നിന്ന് റെഡ് ലൈൻ എടുത്തിട്ട് വേണം മത്തർകദീമിൽ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നത് നോക്കാം. ആക്ച്വലി നമുക്കൊരു മെട്രോ കാർഡുണ്ട്. സ്ഥിരം ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തും പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ മെട്രോ കാർഡ് എടുക്കാനായിട്ട് നമുക്ക് 20 റിയാലാണ് ആവുന്നത്. എൻ്റെ കയ്യിൽ മെട്രോ കാർഡാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ബാലൻസ് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതിന് ഈ മെഷീൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് അറിയാം. അപ്പോൾ എൻ്റെ കയ്യിൽ 10 റിയാൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിൽ 5 ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. പെർ ട്രാവലിന് 2 റിയാലാണ് ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാർഡ് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഗേറ്റ് ഓപ്പൺ ആയിട്ട് കിട്ടും. ട്രെയിൻ എടുക്കാനായിട്ട് നമ്മൾ നേരെ താഴേക്കാണ് പോകേണ്ടത്. ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും മെട്രോ ആണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് ഈസിയാണ്, കാരണം ടാക്സി പിടിച്ച് പോകുമ്പോൾ നല്ല റേറ്റ് ആവും. ഇതാകുമ്പോഴത്തേക്കും പെർ ഡേ അവർക്ക് 4 റിയാലേ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് മെട്രോ വരാനാവുന്നതേ ഉള്ളൂ, ഒരു 1 to 2 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 3 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് ഉള്ളത്. അതായത് ഫാമിലി ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഗോൾഡിനൊക്കെ സെപ്പറേറ്റ് ആണ്, അതൊക്കെ ഇവിടുത്തെ കത്രീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഞാൻ പോയത് മോർണിംഗ് ഒരു 8:30 ടൈം ആയിരുന്നു. അത് കാരണം തന്നെ അവിടെ ഒരൊറ്റ കുഞ്ഞു പോലും ഇല്ലായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിവിടെ. എന്തായാലും ട്രെയിനിൻ്റെ ഉള്ളിലും ആരും കാണാനും ഒരു ചാൻസും ഇല്ല. പിന്നെ റഷ് വരുന്ന പ്ലേസ് എന്ന് പറയുന്നത് മുഷറിബിലാണ്, കാരണം അവിടെ നിന്നാണ് റെഡ് ലൈനും യെല്ലോ ലൈനും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്, അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ എന്തായാലും റഷ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അകത്ത് കയറിയപ്പോഴും ഒരൊറ്റ മനുഷ്യനില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ റെഡ് ലൈൻ നമുക്ക് അൽസാദിൽ നിന്നും ചേഞ്ച് ചെയ്യാം, അതുപോലെ മുഷറിബിൽ നിന്നും ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഓർത്തു അൽസാദ് കഴിഞ്ഞിട്ടാണ് മുഷറിബ് വരുന്നത്, അൽസാദിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുഷറിബിലാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ അൽസാദിൽ ഇറങ്ങാമെന്ന് വെച്ചു, അൽസാദിലാണ് ഇറങ്ങിയത്. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് നെക്സ്റ്റ് ട്രെയിൻ എടുത്തിട്ടാണ് മത്തർകദീം പോയത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്ക് ഇതുപോലെ അവർ മാപ്പ് വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ഏത് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്, ഇനി നെക്സ്റ്റ് സ്റ്റേഷൻ എങ്ങോട്ടാണ് പോകുന്നത്, അറ്റ് ദ എൻഡ് എവിടെയാണ് എന്നുള്ളതെല്ലാം അവിടെ മാപ്പ് ഉണ്ടാവും. അറിയാത്തവർക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ അടുത്ത ട്രെയിൻ കയറി മത്തർകദീം എത്തി. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വെയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഈ എക്സലേറ്റർ ഉണ്ടോ, കുത്തനെ ഒരു കയറ്റം പോലെയാണ്. നമുക്ക് കയറുമ്പോൾ പേടി തോന്നാം, മേളിൽ കയറിയിട്ട് താഴേക്ക് നോക്കണം, നല്ല രസമാണ്. അപ്പോൾ നേരെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് മെക്ഡൊണാൾഡ്സിൻ്റെ എം ആണ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. നേരെ കയറി വരുമ്പം നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാനുള്ളൊരു ത്വര വരാൻ വേണ്ടിയിട്ട് തന്നെ കറക്റ്റായിട്ട് അവരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ പോകാനാണെങ്കിൽ ഇവിടെ നിന്ന് ബസ് എടുക്കണം. ഈ ബസ് നമ്പറുണ്ട്, ഓരോ റൂട്ട് പോകുന്നതിന് ഓരോ ബസ് നമ്പറുണ്ട്. അപ്പോൾ അവളുടെ വീട്ടിൽ പോകാനായിട്ട് M202 ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ബസ് തേടി നേരെ പോയതാണ്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞു വന്നതുപോലെ മോളെ ഇറങ്ങിക്കോളൂ, അവിടെ പോയി ക്യൂ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ പോയി അവിടെ ക്യൂ നിന്നിട്ടാണ് പിന്നെ കയറിയത്. ഈ ഒരു സ്റ്റേഷനിൽ മാത്രം നമ്മൾ ക്യൂ നിന്ന് കയറണം എന്നുള്ളത് എനിക്ക് മനസ്സിലായ അവിടെ ചെന്നപ്പോഴാണ്. അപ്പോൾ 5 മിനിറ്റ്സ് കൂടെ ഉണ്ട്, അവിടെ ചെന്ന് ക്യൂ നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ സൈഡിലാണ്, അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു, അവിടെ പോയി നിന്നു. അത് കഴിഞ്ഞ് 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു, അങ്ങനെ ബസ് കയറി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, ഒരു ചെറിയ മെട്രോ ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.